ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിജിലൻസ ഡയറി ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ദ ഗ്രേറ്റ് ഹോൺബിൽ അഥവാ മലമുഴക്കി വേഴാമ്പൽ മരവിത്തലച്ചി എന്ന നാമത്തിലും ഇതിനെ അറിയപ്പെടുന്നു നമ്മുടെ കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് ഈ മലമുഴക്കി വേഴാമ്പൽ മലകളിൽ പ്രതിധ്വനിക്കുന്ന ശബ്ദവും ഹെലികോപ്റ്ററിൻ്റെ ശബ്ദത്തിന് അനുസ്മരിക്കുന്ന രീതിയിലുള്ള ചിറകടിയാണ് ഈ മലമുഴക്കി വേഴാമ്പലിന് ഈ പേര് സമ്മാനിച്ചത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മലമുഴക്കി വേഴാമ്പലിനെ സാധാരണയായി ഇന്ത്യയിലും മലായയിലും പെനിൻസുലയിലും സുമാത്ര ദ്വീപുകളിലും ഇന്തോനേഷ്യയിലും കണ്ടുവരുന്നു 50 വർഷമാണ് ഇതിൻ്റെ ശരാശരി ആയുസ്. ഈ മലമുഴക്കി വേഴാമ്പലിനെ കേരളത്തിൽ നെല്ലിയാമ്പതി കാടുകളിലും അതിരപ്പള്ളിക്കാടുകളിലും സമൃദ്ധിയായി കണ്ടുവരുന്നു. ആ നെല്ലിയാമ്പതി കാടുകളിൽ നിന്നും ഞാൻ പകർത്തിയ വേഴാമ്പലിൻ്റെ ചിത്രങ്ങളാണ് ഞാനിവിടെ വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വെസ്റ്റേൺ ഗാട്സിൻ്റെ രാജാവും രാജ്ഞിയും ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് ഈ വേഴാമ്പൽ തന്നെയാണ്. ഒരു ചെറിയ ഇണക്കം മതി ഇവർ ചിറകടിച്ച് പറന്നു പോകാം. വളരെ സൂക്ഷ്മമായി വേണം ഇവയെ കാണുന്നതിന് വേണ്ടി നമ്മൾ ഇവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കാലെടുത്തു വയ്ക്കുക. പഴങ്ങളും കായകളുമാണ് ഇവർ സ്ഥിരമായി ഭക്ഷിക്കുന്നത്. അതിലുപരി പാമ്പുകളെയും ചെറിയ പാമ്പുകളെയും ചെറിയ അരണ, പല്ലി, ഓന്ത് എന്നിവയും ഇവർ ഭക്ഷിച്ചു കാണാറുണ്ട്. വലിയ മരങ്ങളിലെ വലിയ പൊത്തുകളിലാണ് ഇവർ താമസിക്കുന്നത്. ഒരേ കൂട് തന്നെ വർഷങ്ങളോളം ഇവർ ഉപയോഗിച്ച് കാണും. വലിയ വൃക്ഷങ്ങളുടെ വിത്തുകൾ ഭക്ഷിച്ച് വിതരണം ചെയ്യുന്നതുകൊണ്ട് കാട്ടിലെ കർഷകനെന്നും ഇതിനെ വിളിക്കാറുണ്ട്. എത്ര കണ്ടാലും മതി വരാത്ത ഒരു പക്ഷിയുണ്ടെങ്കിൽ അത് വേഴാമ്പലാണ്. അത് ഭംഗി കൊണ്ടും സ്വഭാവ ഗുണം കൊണ്ടും എല്ലാം കൊണ്ടും വേഴാമ്പൽ മറ്റു പക്ഷികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു വേഴാമ്പലിന് ഒരു ഇണയെ ഉണ്ടാകുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, അടയിരിക്കാൻ പെൺപക്ഷി കൂട്ടിൽ കയറിയതിനു ശേഷം ആ കൂട് മരത്തൊലികൾ കൊണ്ടും ചെളി കൊണ്ടും വിസർജ്യ വസ്തുക്കൾ കൊണ്ടും അടച്ച് അതിൻ്റെ കൊക്കു മാത്രം കാണാവുന്ന രീതിയിൽ അത് മൂടിവെക്കുന്നു. പിന്നെ ഈ ആണ് തന്നെയാണ് പുറത്തുപോയി ഭക്ഷണം ശേഖരിച്ച് ഈ പെണ്ണിനെ ഈ ഹോട്ടലിൽ കൂടെ ഫീഡ് ചെയ്യുന്നത്. ഈ വേഴാമ്പലിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ഈ ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. 38 മുതൽ 40 ദിവസം വരെ എടുക്കും ഇവരുടെ മുട്ട വിരിയാൻ. മുട്ട വിരിഞ്ഞു കഴിഞ്ഞാലും പെൺപക്ഷി 2 ആഴ്ച കഴിഞ്ഞേ കൂടിനെ പുറത്തേക്ക് വരികയുള്ളൂ. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.